Hello, hi readers, welcome to Jewel Baby's World. പ്ലാന്റ്സ് ഫ്ലവേഴ്സും ഒക്കെ ഇഷ്ടമുള്ളവരല്ലേ എല്ലാവരും? പ്ലാന്റ്സിനെയും ഫ്ലവേഴ്സിനെയും ഒക്കെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ലുലുവിൽ ഫ്ലവർ ഫെസ്റ്റിവൽ 2020 ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് അവിടുത്തെ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് കണ്ടിട്ട് വരാം. ലുലു മോളിൽ ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി ഫ്ലവർ ഫെസ്റ്റിവൽ 2020 നിരവധി ഫ്ലവേഴ്സാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വിവിധ കളറിലുള്ള ജമന്തികൾ ഇവിടെ ലഭ്യമാണ്. ഇത് വാങ്ങുകയും ചെയ്യാം, അതുപോലെ നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ഡ്രക്കേനിയ ചെടികളുടെ പല തരത്തിലും പല കളറിലുമുള്ള ചെടികൾ ഇവിടെ ലഭ്യമാണ്, നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല തരത്തിലുള്ള ഷൂ ഫ്ലവേഴ്സ്, അതായത് നമ്മുടെ ചെമ്പരത്തി തന്നെ പല കളറിലുള്ളത് ഇവിടെ ലഭിക്കും. അതുപോലെ വിവിധ വർണ്ണത്തിലുള്ള ഓർക്കിഡുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. ഒലിയാണ്ടർ ചെടികളുടെ പല വെറൈറ്റി നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പല ഫലവൃക്ഷങ്ങളുടെ തൈകളും ഇവിടെ വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ചില വെറൈറ്റി ചെടികളും ഞാൻ കണ്ടുട്ടോ, അതിൻ്റെ ചിലതിൻ്റെ പേരെനിക്കറിയില്ല. ചെമ്പരത്തികളുടെ തന്നെ പല വെറൈറ്റീസ് ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് വീട്ടിലേക്കുള്ള പല വൃക്ഷങ്ങളുണ്ട്, അതിൽ തെങ്ങ്. അതുപോലെ തന്നെ ഏറ്റവും അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് മാതളമാണ്. മാതളത്തിൻ്റെ ചെടിയിൽ മാതളം, ചെറിയ ചെറിയ മാതളങ്ങൾ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് തോന്നി. അതുപോലെ അതിൻ്റെ തന്നെ പല വെറൈറ്റികളും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ പെൻഡസ് പൂക്കളുടെ നിരവധി വെറൈറ്റീസ് ഇവിടെ ലഭ്യമാണ് കേട്ടോ. റെഡ്, അതുപോലെ വൈറ്റ്, റോസ് കളേഴ്സും ലഭ്യമാണ്. പിന്നെ ദേവദാരുവിൻ്റെ ചെടികൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. പല കളറിലുള്ള ഇലച്ചെടികളും ഇവിടെയുണ്ട്. പിന്നെ റോസിൻ്റെ ആണ് ഒരു മഹാപ്രപഞ്ചം തന്നെയാണ്. വൈറ്റ് കളർ, യെല്ലോ, അതുപോലെ തന്നെ റോസ് കളറായിട്ടുള്ളത്, വൈറ്റിൻ്റെ തന്നെ പല വെറൈറ്റി റോസുകളും ബഡ് റോസുകളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. മിനിയേച്ചർ റോസും അതുപോലെ തന്നെ ചൈന ഡോൾസ് ആയിട്ടുള്ള റോസ്, ചില റോസിൻ്റെ പേരുകളാണ്. അപ്പോൾ ചൈന ഡോൾസ് എന്നുള്ള ആ ഫ്ലവേഴ്സ് നിറയെ തിക്കായിട്ട് വളരുന്നതാണ്, അതും നമുക്ക് ഇവിടെ വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ മറ്റൊരു ആകർഷണമായി തോന്നിയത് ജെർബറ ഫ്ലവേഴ്സ് ആണ്. ജെർബറ ഫ്ലവേഴ്സിൻ്റെ തന്നെ പല കളേഴ്സ് ഇവിടെ കിട്ടും. പിന്നെ ഓർക്കിഡുകളുടെയും പല വെറൈറ്റീസ് ഇവിടെ കണ്ടു. അതുപോലെ സീനിയ, ഡാലിയ, മെലാസ്റ്റോമ എന്നീ തുടങ്ങി നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന പല ഫ്ലവേഴ്സുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബിഗ് വെറൈറ്റി തന്നെയാണ് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ സക്യുലൻ്റ് പ്ലാന്റ്സിൻ്റെ കുറേ ആരാധകരുണ്ടല്ലോ, സക്യുലൻ്റ് പ്ലാന്റ്സിൻ്റെ കുറേ വെറൈറ്റി ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ പ്ലുമേറിയ പുടിക്ക എന്ന നല്ല വൈറ്റ് ഫ്ലവേഴ്സിൻ്റെയും കുറച്ച് വെറൈറ്റീസ് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അരളിയുടെ പല കളേഴ്സും സ്നാപ്പ് ഡ്രാഗൻ്റെ പല വെറൈറ്റികളും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ മിക്ക വീടുകളിലും ഇപ്പോൾ കണ്ടുവരുന്ന ഗോൾഡൻ സൈപ്രസിൻ്റെ പല വെറൈറ്റീസും അതിൻ്റെ തന്നെ പല സ്റ്റൈലും ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞു. പിന്നെ ബേബി പാരഡൈസ് റോസുകളും ഇവിടെ സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കി നടന്നാൽ മാത്രമാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ചെടികൾ നമുക്ക് ഇതിൽ നിന്ന് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചെമ്പരത്തികളുടെ തന്നെ പല വെറൈറ്റി, നമുക്ക് ചട്ടിയിൽ പോലും നടാൻ പറ്റുന്ന പല വെറൈറ്റീസ്, പിന്നെ വീടിനകത്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ്, അതെല്ലാം ഇവിടെ അവൈലബിളാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ ഗോൾഡൻ സൈപ്രസ്. അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. റീസണബിൾ ആയിട്ടുള്ള റേറ്റും ആണ്, അപ്പോൾ നമുക്ക് പോയി വാങ്ങാനായിട്ട് പറ്റും. ചെടികൾ മാത്രമല്ല കേട്ടോ, ഫലവൃക്ഷങ്ങളും തെങ്ങ്, അത് തെങ്ങിൻ്റെ തൈകൾ, മാവിൻ്റെ തൈകൾ, അതുപോലെ നാരങ്ങ, ഓറഞ്ചിൻ്റെ തൈകൾ, ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണത്. അതുപോലെ മാവിൻ്റെ പല വെറൈറ്റി മാവുകളുടെ തൈകൾ കാണാൻ പറ്റും. ചാമ്പയ്ക്കയുടെ പല വെറൈറ്റി തൈകൾ കണ്ടോ. ഇതൊരു വെള്ളച്ചാമ്പയുടെ തൈയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ മേടിച്ചുകൊണ്ട് പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ കായുണ്ടാവുന്നത്. ഇത് നാരങ്ങയാണ്. ഇതൊക്കെ പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് നിറയെ ഫലം തരുന്നതാണ്. അതിൻ്റെ പൂവും കായും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ പ്ലാവിൻ്റെ തന്നെ പല വെറൈറ്റി, മാവിൻ്റെ പല വെറൈറ്റികളും ഇവിടെ ഉണ്ടായിരുന്നു. ഇത് മിക്കപ്പോഴും ഇപ്പോൾ സാധാരണ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെടിയാണ്. അതുപോലെ തന്നെ പല തരത്തിലുള്ള, എനിക്ക് പേരറിയാൻ പറ്റാത്ത കുറേ ഓർക്കിഡിൻ്റെ ഒക്കെ കൂട്ടം ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് മേടിച്ചുകൊണ്ട് പോകാം. റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റുകൾ പലർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സ്പൈഡർ പ്ലാന്റിൻ്റെ തന്നെ വിവിധ വെറൈറ്റീസ്, അലോവേര, അതിൻ്റേതായിട്ടുള്ള പല വെറൈറ്റികളും ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞു.
അതുപോലെ തന്നെ ഡാലിയയുടെ ഒരു വൻ കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. പല കളേഴ്സിലുള്ള ഡാലിയാസ്, വയലറ്റ്, റെഡ്, യെല്ലോ, ഇങ്ങനെ പല കളേഴ്സിലുള്ള ഡാലിയാസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോവാം. നമ്മുടെ പണ്ടത്തെ ഗാർഡനിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായ പല ചെടികളുടെയും തൈകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് തന്നെ നോക്കി നമ്മുടെ ഗാർഡനിലേക്ക് ആവശ്യാനുസരണം നല്ല നല്ല തൈകൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ കലാഞ്ചോ, വിങ്ക ഫ്ലവേഴ്സിൻ്റെയും ഒരു വൈഡ് വെറൈറ്റി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. എല്ലാ മുറ്റങ്ങളും സാധാരണ അലങ്കരിക്കുന്നതാണ് ചെത്തി. ചെത്തിയുടെ തന്നെ ഒരു റെഡ്, അതുപോലെ തന്നെ യെല്ലോ, വൈറ്റ് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. സീനിയർ ഫ്ലവേഴ്സിൻ്റെ ആരാധകർ എവിടെയാണ്? കുറേ പേര് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. സീനിയയുടെ പല കളേഴ്സിൽ വെറൈറ്റി നമുക്ക് ഇവിടെ ലഭിക്കും. അതുപോലെ പിറ്റൂണിയ, ഡയാന്തസ്, ബിഗോണിയ എന്നീ ഫ്ലവേഴ്സിൻ്റെ വൈഡ് വെറൈറ്റി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഫ്ലവേഴ്സ് ഇഷ്ടമുള്ളവർക്ക്, ഗാർഡൻ, പുതിയ ഗാർഡനും പഴയ ഗാർഡനും ഒന്ന് മിനുക്കാനും ഉദ്ദേശിക്കുന്നവർക്ക് നേരെ പോവാം ലുലുവിലെ ഫ്ലവർ ഫെസ്റ്റിവൽ 2020 ലേക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് ജ്വൽ ബേബീസ് വേൾഡ്. ബൈ.